കേരളത്തിലെ ആതുരാലയങ്ങൾ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മതപരിവർത്തനത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് ജനകീയ കൂട്ടായ്മകൾ രൂപപ്പെടുന്നു. കേരളത്തിൽ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, അത് തമിഴ്നാടാകട്ടെ, ആന്ധ്രാപ്രദേശ് ആകട്ടെ, കർണാടകയാകട്ടെ, അവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ, അതോടൊപ്പം തന്നെ മറ്റ് ആതുരാലയങ്ങൾ, ചികിത്സാ കേന്ദ്രങ്ങൾ, ഇവിടെയൊക്കെ മതപരിവർത്തന ശക്തികൾ ലഘുലേഖകളുമായി ഇടപെടൽ നടത്തുകയും അവിടെ മതപരിവർത്തനം ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ശക്തിപ്പെടുത്തുന്നതിൻ്റെ അപകടം തത്വമേ ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അപകടകരമായ സംഘങ്ങൾ നിലനിൽക്കുന്നു എന്ന വാർത്തകളും അതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമാകുന്നത്. ഇപ്പോൾ കോട്ടയവുമായി ബന്ധപ്പെട്ട് കോട്ടയത്തെ സർക്കാർ ആശുപത്രികളിൽ, അതോടൊപ്പം ആതുര സേവന ഇടങ്ങളിലൊക്കെ വലിയ തോതിൽ ഇത്തരത്തിൽ മതപരിവർത്തന മാഫിയകൾ ലഘുലേഖകളുമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ ലഘുലേഖകളുമായി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ ദിവസക്കൂലിക്കും അതോടൊപ്പം മാസക്കൂലിക്കും കമ്മീഷൻ വ്യവസ്ഥയിലുമാണ് പ്രവർത്തിക്കുന്നത്. ഈ ശക്തികളെ തടയുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ ജനകീയ ബോധം രൂപപ്പെടുത്തുന്നതിനുള്ള ജനകീയ കൂട്ടായ്മകൾ രൂപപ്പെടുന്നു. ആ അർത്ഥത്തിൽ തന്നെയാണ് ഇടപെടലുകൾ വരുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇത്തരം ജനകീയ കൂട്ടായ്മകളുടെ ഇടം, ഇടപെടൽ, അവരുടെ പ്രതിരോധം, ആ പ്രതിരോധത്തിനെതിരെ വിലങ്ങ് തീർക്കുകയും ആ പ്രതിരോധത്തെ ആക്ഷേപിക്കുകയും ആ പ്രതിരോധത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന മതപരിവർത്തന ശക്തികളെ, വിഘടനവാദ ശക്തികളെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും അതോടൊപ്പം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും പണയപ്പെടുത്തുന്ന തരത്തിലേക്ക്, രാജ്യത്തിൻ്റെ സാമൂഹിക ബോധത്തെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ഇടപെടൽ നടത്തുന്ന ഇത്തരം വ്യക്തികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള തീവ്ര പ്രയത്നത്തിലാണ് തങ്ങൾ എന്നും അത്തരത്തിലുള്ള ജനകീയ കൂട്ടായ്മകൾ വിവിധ മേഖലകളായി പ്രവർത്തിക്കുന്നുവെന്നും BJP കോട്ടയം ജില്ലാ പ്രസിഡന്റ് N. Hari തത്വമേ ന്യൂസിനോട് വെളിപ്പെടുത്തുന്നു. ആ രീതിയിൽ N. Hari പ്രതികരണം വരുമ്പോൾ N. Hari തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ അതോടൊപ്പം സോഷ്യൽ മീഡിയ സൈബർ ആക്രമണങ്ങൾ നേരിടുകയാണ്. അദ്ദേഹത്തിന് വിദേശത്തു നിന്നടക്കം അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ് ഭീഷണി സ്വരങ്ങൾ ഉയരുന്നത്. അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇനി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് N. Hari തത്വമേ ന്യൂസിൽ വ്യക്തമാക്കുമ്പോൾ അത് കേരളത്തിൽ ആകമാനം പടർന്നു പന്തലിക്കുന്ന, വളർന്നു വികസിക്കുന്ന മതപരിവർത്തനത്തിന്റെ പ്രതിരോധമൊരുക്കുന്ന ജനകീയ കൂട്ടായ്മയുടെ കാഹളമാണ് എന്ന് N. Hari വാക്കുകൾ വ്യക്തമാക്കുന്നു. BJP കോട്ടയം ജില്ലാ പ്രസിഡന്റ് N. Hari തത്വമേ ന്യൂസിൽ. നിർബന്ധിതമായി മഴ നടത്തിയ ആളുകളെ ചോദ്യം ചെയ്തവരെ പോലീസ് കൊണ്ടുപോയി, അതൊരു വാർത്തയായി. പക്ഷെ അതിനുശേഷം വിദേശ രാജ്യങ്ങളിൽ നിന്നും ബാക്കിയുള്ള സൈബർ ആക്രമണം ഉൾപ്പെടെ മൈ ഫോണിൽ ഉൾപ്പെടെയുള്ള അതിഭീകരമായിട്ടുള്ള പോസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നമുക്ക് നിയമവിധേയമായി പ്രവർത്തിക്കാത്ത ഒരു സംഘടനയും മെഡിക്കൽ കോളേജിലെന്നല്ല, ജില്ലാ ആശുപത്രിയിലെന്നല്ല, ഒരിടത്തും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു സമീപനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലും വലിയ വിഷയമായിരുന്നു ശബരിമല വിഷയത്തിൽ, അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ ഞങ്ങളെ സംബന്ധിച്ച് നിസ്സാരമായ കാര്യങ്ങൾ മാത്രമാണ്. ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. പക്ഷേ നിരവധി ആളുകൾ കയറും എന്ന് പറഞ്ഞുകൊണ്ട് കയറാം, ഇക്കാര്യങ്ങളൊന്നും നമ്മൾ ആവശ്യപ്പെടില്ല. പക്ഷെ പണം കൊടുത്തും മറ്റു രീതിയിലൊന്നും തന്നെ ഇത് അനുവദിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാവില്ല. കാരണം അവർക്ക് സൂപ്രണ്ടിന്റെയും അല്ലെങ്കിൽ പോലീസ് മേധാവികളുടെ എല്ലാം അനുവാദം വാങ്ങിയാണ് മറ്റു സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ സംഘടന പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലാത്ത പക്ഷം അവരാ കൂമ്പോട്ട് ചേരില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നിഗമനം. ഈ കാര്യത്തിൽ ഇത്തരം വീക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു ചെറുതായിട്ട് കാണുന്നു. പക്ഷേ വലിയ വലിയ ഒരു ദിവസം കൊണ്ട് ഇത്രയധികം സോഷ്യൽ മീഡിയയിലും ഇത്രയധികം വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ കോളുകൾ വരുമ്പോൾ അതിനകത്ത് കൃത്യമായി ചില ഉന്നത ഇവിടുത്തെ സർക്കാർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. അവരുടെ പിൻബലത്തോടുകൂടി ആയിരിക്കാം ഒരു പക്ഷേ ഇവർ സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മറുപടി ഇവിടുത്തെ സംസ്ഥാന. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.